നമസ്കാരം രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുടെ പോസ്റ്റുകളിലെ ചില ഭാഗങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കട്ടെ ഒന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രാഷ്ട്രപതിയെ രാജ്ഭവനിൽ സന്ദർശിച്ച ശേഷം എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുടനീളം ശ്രദ്ധിച്ചത് ഭാഷയിലെ വിനയവും ബഹുമാനവും സ്നേഹവുമാണ് മാതൃക ആക്കേണ്ടതാണ് ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ ആ വ്യക്തിയുടെ സംസ്കാരത്തിൻ്റെ കൂടി പ്രതിഫലനമാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രായത്തിൽ ഏറെ ചെറുതായിട്ടും സ്ത്രീത്വത്തിന് നൽകിയ സ്നേഹബഹുമാനങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ ബഹുമാനിതനാക്കി നഗരസഭയുടെ സ്നേഹാദരവും അദ്ദേഹത്തിന് നൽകിയാണ് പിരിഞ്ഞത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എപ്പോഴും ഇവർ കുറ്റപ്പെടുത്തുന്ന ആർ എസ് എസ് സംഘപരിവാരം അതേ കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന ആളാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് ഓർക്കുക ആ രാഷ്ട്രപതിയെപ്പറ്റിയാണ് ഇപ്പോൾ തിരുവനന്തപുരം മേയർ അതായത് സി പി എം നേതാവായ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ട കാര്യമുണ്ട് ആളുടെ സംസ്കാരത്തിൻ്റെ മേന്മ ഗുണം അപ്പോൾ അദ്ദേഹം ഏത് കുടുംബത്തിൽ നിന്ന് വന്നാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു ഓക്കെ ഈ ആർ എസ് എസിനെ പറ്റി ഈ സംഘപരിവാറിനെ പറ്റിയാണ് നിങ്ങൾ തന്നെ അപവാദങ്ങൾ പറഞ്ഞു കിടക്കുന്നത് എന്ന് ഓർക്കുക കഴിഞ്ഞില്ല മറ്റൊരാളുടെ പോഷോണി അടുത്തത് ശ്രീ ജോൺ ബ്രിട്ടാസ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിനെ പറ്റി എഴുതിയത് ഉപരാഷ്ട്രപതി ശ്രീ എം വെങ്കയ്യ നായിഡുവിൻ്റെ വാക്കുകൾ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി രാജ്യസഭാ ചെയർമാൻ കൂടിയായ അദ്ദേഹത്തെ പോലുള്ള ഉന്നത വ്യക്തിത്വം പരസ്യമായി എന്നെക്കുറിച്ച് പറയും എന്ന് ഞാൻ വിചാരിച്ചില്ല ജഡ്ജിമാരുടെ പെൻഷൻ ബില്ല് സംബന്ധിച്ച് രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള അംഗം ജോൺ ബ്രിട്ടാസ് അത്യുഗ്രമായ പ്രസംഗമാണ് നടത്തിയത് വണ്ടർഫുൾ ഞാൻ മുഴുവൻ കേട്ടു വിമർശനാത്മകമായിരുന്നുവെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ തൊട്ടടുത്ത ദിവസം ഞാൻ നിരാശനായി കാരണം പ്രസംഗത്തിലെ ഒരു വരി പോലും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല മലയാള മാധ്യമങ്ങളുടെ സ്ഥിതി എനിക്കറിയില്ല ഇതല്ല ജേണലിസം പിറ്റേന്ന് രാവിലെ ഞാൻ നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നു ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമൃതയോടെ അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു അദ്ദേഹത്തിൻ്റെ ഫോൺ വിളി ചെറിയൊരു ഞെട്ടലോടെയാണ് ഞാൻ സ്വീകരിച്ചത് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാര്യമായ തെറ്റുണ്ടായതുകൊണ്ടാണോ ഇങ്ങനെയൊരു വിളി പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് പന്ത്രണ്ട് എം പിമാരെ സസ്പെൻഡ് ചെയ്ത അദ്ദേഹത്തിൻ്റെ നടപടിയെ ഞാൻ വിമർശിച്ചിരുന്നു ശങ്കർദയാൽ ശർമ്മയെപ്പോലുള്ള മഹാരഥന്മാർക്ക് സഭയിൽ പൊട്ടിക്കെറിയേണ്ടി വന്നിട്ടും അന്നൊന്നും ആരെയും സസ്പെൻഡ് ചെയ്തിരുന്നില്ലല്ലോ എന്ന് ഞാൻ എടുത്തു ചോദിച്ചിരുന്നു എന്നാൽ എൻ്റെ ആശങ്കകളെ ദുരീകരിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി ലൈനിൽ വന്നപ്പോൾ പ്രസംഗത്തിനുള്ള അഭിനന്ദനവും പ്രോത്സാഹനവും ആണ് നൽകിയത് വ്യക്തിപരമായ ഫോൺ വിളി ആയതുകൊണ്ട് തന്നെ ഞാനത് സ്വകാര്യമായി സൂക്ഷിച്ചു ഞാൻ കൂടി ഭാഗഭാക്കായ മാധ്യമത്തിൽ പോലും ഉപരാഷ്ട്രപതിയുടെ ഫോൺ വിളിയെക്കുറിച്ച് ഒരു വാർത്ത പോലും കൊടുത്തിരുന്നില്ല അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രധാനപ്പെട്ട പല മാധ്യമ പ്രവർത്തകരെയും സാക്ഷി നിർത്തി ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വി കെ മാധവൻകുട്ടി പുരസ്കാരദാന ചടങ്ങിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഇപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് പിന്നെ ജോൺ ബ്രിട്ടാസ് ഒരാൾ സി പി എമ്മിൻ്റെ എം പി ആണ് ഒരാൾ തിരുവനന്തപുരം മേയറാണ് ഇവർ ഇവർ രണ്ടുപേരും പറഞ്ഞ നല്ല വാക്കുകൾ രണ്ട് സംഘപരിവാറുകാരെ പറ്റിയാണ് ഒരാൾ ഇപ്പോൾ രാജ്യത്തെ രാഷ്ട്രപതിയാണ് ഒരാൾ ഉപരാഷ്ട്രപതിയാണ് ഇനി ഈ പറഞ്ഞവരുടെ രാഷ്ട്രീയം നമുക്കൊന്ന് നോക്കാം ഈ പറഞ്ഞവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ ഉന്നത സ്ഥാനീയരായ നേതാക്കളിൽ നിന്നോ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സമീപനം അനുഭവിച്ചറിഞ്ഞപ്പോൾ ഉള്ളിലെ സർവ കമ്മ്യൂണിസ്റ്റ് കാപട്യങ്ങളെയും വകഞ്ഞു മാറ്റി മനസാക്ഷി അണപൊട്ടിയൊഴുകിയപ്പോൾ അറിയാതെ വന്ന വാക്കുകളാണ് മെളിൽ പറഞ്ഞത് ഇന്നുവരെ ഒരൊറ്റ സ്വന്തം നേതാവിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ സാധിക്കാത്തവരുടെ ആവേശമാണത് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും രണ്ടു പേരും വന്നത് ശംഘശാഖയിൽ നിന്ന് പിച്ചവെച്ചതും വളർന്നതും ഉൾക്കൊണ്ടതും സംഘ ആദർശം അവരുടെ ചിന്തയും കാഴ്ചപ്പാടും സമീപനവുമെല്ലാം രൂപപ്പെട്ടതും സംഘത്തിലൂടെ എല്ലാം കൊണ്ടും ഉത്തമ സ്വയം സേവകർ കേവല രാഷ്ട്രീയത്തിനുപരി രാഷ്ട്രത്തോടും സമാജത്തോടും സമർപ്പണമുള്ള ഉത്തമ സ്വയം സേവകർ ആ ഗുണം കാണിച്ചല്ലേ പറ്റൂ ഇനി ഈ ശ്രീധരൻ സാറിനോട് കേരള സർക്കാരും കമ്മ്യൂണിസ്റ്റുകളും ഇപ്പോൾ കാണിക്കുന്ന ഗുരുത്വദോഷം വെറുതെ ഒന്ന് പോയി പഠിച്ചതേ പാടൂ ശീലിച്ചതേ പാലിക്കൂ അത് രാംനാഥ് കോവിന്ദും വെങ്കയ്യ നായിഡും അവർ അവരുടെ ഉന്നതമായിട്ടുള്ള സംസ്കാരം കാണിച്ചു മറ്റു പല എങ്ങനെയാണെന്നും സ്വയം ചിന്തിക്കുക വെബ്ഡസ് തത്തുമൈ ന്യൂസ്